그거 건너데 곰밥 먹는 거라고 건너데 예 곰밥 네. ഇപ്പം നല്ലതുപോലെ കാണാം കേട്ടോ പാതിരാമണല് ലാസ്റ്റ് സ്പീഡ് ലാഞ്ച് ഓടി വരുന്നതിൻ്റെ ലാസ്റ്റ് സ്പീഡ് ലാഞ്ച് ഓടി വരുന്നതിൻ്റെ അവിടെ ഒരു കറുപ്പ് പോലെ നീളത്തി ഇങ്ങനെ കാണുന്നുണ്ട്. അതാണ് പാതിരാമണല് കേട്ടാ. പാതിരാമണൽ നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഗസ്റ്റ് വരുന്നവരെ വിത്തലെണ്ണം പത്ത് മിനിറ്റാണ്, 7 മിനിറ്റാണ് കണ്ടും കറക്കുന്നത് കേട്ടാ. ഇതിന് ഇറങ്ങുന്ന 300 രൂപ വീതം ഒരാള് 300 250 രൂപ 250 300 കണ്ടാ കേട്ടാ റേഞ്ച്. അത് കറക്കും ഒരു 7 മിനിറ്റ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ആറ്റുമുഖം നമ്മൾ ആയതേ ഉള്ളൂ. നമ്മൾ സി ബ്ലോക്കിലായിരുന്നു നോക്കിയേട്ടോ. സി ബ്ലോക്ക് പാടാം, അതായത് ഈ വേമ്പനാട്ടുകാരുടെ തൊട്ട് കിടക്കാത്തതാണ് സി ബ്ലോക്ക്. നമ്മൾ അവിടെയാണ് നോക്കിയത്. അപ്പം നമുക്ക് എന്താ പറയുന്നത് ഇവിടെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമുക്ക് ചെമ്പല്ലി കാരി ഇതേ കിടക്കുന്ന ഇതിൻ്റെ അകത്ത് വരാലുണ്ട് കേട്ടോ. വരാൽ ആ തരത്തിലും വരാലാണ് കിടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വലയുടെ ഇല്ല, ആ വലയുടെ താഴത്തായിട്ടേ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഒരു വലിയ വാള 2 കിലോ മേലെയുള്ളൊരു വാളയും ഒരു 5 ചീറുമീനും നമ്മൾ ആ വലയുടെ അടിയിൽ അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ചത്ത ചെമ്പല്ലിയും ഒരു ചെറിയൊരു വാളച്ചാത്തിൻ്റെ. അപ്പം നമ്മുടെ ഇന്നത്തെ റോഡിലെ കച്ചവടം പ്രകൃതി കച്ചവടമായിരിക്കും. അപ്പം നമ്മുടെ നമ്മൾ അടുത്തുനിന്ന് പോണ വള്ളങ്ങളും നമ്മുടെ സഹോദരൻ്റെ വള്ളങ്ങളും എല്ലാം റോഡിൽ തന്നെ ആയിരിക്കും കച്ചവടം. അപ്പോൾ ഇന്നും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും കച്ചവടം കേട്ടോ, ഈ കച്ചവടം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പള്ളാത്തുരുത്തി, അതായത് അപ്പാപ്പിയൊക്കെ വള്ളം ഇടുന്ന സ്ഥലത്തുനിന്ന് ഈ ആറ്റുമുഖം വേമ്പനാട്ട് കായൽ വരെ എത്തിപ്പെടാനായിട്ട് 40 മിനിറ്റ് തോട്ടുണ്ട് കേട്ടോ. വള്ളം 40 മിനിറ്റ് തോട്ട്. നമ്മളെ പള്ളാത്തുരുത്തി എത്തി കേട്ടോ. അപ്പൊ നമ്മൾ മീൻ തോടയിലേക്ക് എത്തില്ല, അപ്പയിലെ വാളയും ചേറുമീനുകളും അങ്ങോട്ട് പോകുന്നു. നമ്മളെ ഒരു കലം മീനെ കൊണ്ടുപോകുന്നതാണ്. ഈ നീല ജാറിൻ്റെ അകത്ത് നമ്മുടെ വരാലിരിപ്പുണ്ട്. അത് നമ്മളിപ്പോൾ എടുക്കുന്നത്, അത് വെള്ളമൊഴിച്ചിട്ടില്ല. ആ വലിയ കാലത്തിൻ്റെ വരാൽ മാത്രം, നമ്മൾ ലാസ്റ്റ് വല ഒരു വല വെച്ചായിരുന്നു, ആ വലയുള്ള മീൻ മാത്രം. നമ്മളെ ഇങ്ങനെ വന്ന് കേട്ടോ. അപ്പം നമ്മൾ തട്ടക്ക റെഡിയാക്കുക. ശങ്കര പോയില്ല, തട്ടക്ക റെഡിയാക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ വരാൽ ഉടനെ വിരിച്ചേക്കുക. നമ്മള് ചേർമീൻ നമ്മുടെ ഇട്ട് കേട്ടാ മനാല് പുറത്ത് വിട്ടേ. കറന്നറിഞ്ഞാണോ കേട്ടോ?
നമ്മളെ അതെ ഇത് ബോണിച്ചട്ടായി ചേട്ടാ, ബോണിച്ചട്ടായിയുടെ പെങ്ങളൊക്കെ. അപ്പൊ അവര് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ചേട്ടാ. ചേട്ടായി വേറെന്താ? കൊച്ചുമാൻ. ഓക്കെ, ചേച്ചിയുടെ പേര് ഹണി. ഒഴിക്കുന്നുണ്ട് ഇതേ, ഇപ്പൊ ഇരുത്തി കിടക്കുന്നല്ലേ. അത് ഫസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് നമ്മളെ സഹോദരനാണ് കേട്ടോ തിനു, തൊഴിലാളിയാ തൊഴിലാളി. വാളം ഒരു പുള്ളിക്ക് അത് മാറ്റി വെച്ചിട്ട് പുള്ളിക്ക് വേറെ സമയം പുള്ളിയുടെ അത്ര എന്ത് മാത്രം വേണം? രണ്ടു കിലോ ശങ്കരെ ഒരു കിലോ വരാൻ എടുത്ത്, ശങ്കരെ ഒരു കിലോ വരാൻ എടുത്ത്. എടത്തറം നോക്കി, ഇതെല്ലാം നാടന ചേട്ടാ. രണ്ടെണ്ണം എടുത്ത് അങ്ങ് തൂക്കാൻ മതി. ആ രണ്ടെണ്ണം എടുത്ത് എടുത്തു. കരിമീൻ വളത്തി ആ ഇതൊക്കെ എടുത്ത് വെച്ചില്ലേ നീ പല അടി അത് പിടിക്കാം, അത് പിടിക്കാം. നീ പോയിട്ടോ അവളെ കൊടുത്തേ, അവളെ കൊടുത്തേ, അവളെ കൊടുത്തേ. നമ്മളെ ചേട്ടായി 2 കിലോ മേടിച്ചു കേട്ടാ, 2 കിലോ വരാൽ നമ്മളെ ചേട്ടായി മേടിച്ചിരിക്കുക. മറ്റേതുണ്ടോ?
നമ്മളെ ചാനല് കാണുന്നുണ്ടെന്നും പറഞ്ഞ് മീനിലാരും ഡിസ്കൗണ്ട് ചെയ്യില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് പോണതല്ല, ഒരുപാട് പേർ അതാണ് കേട്ടാ, ഒരുപാട് നേരം വരിയുന്നുണ്ട്. നമുക്ക് നിങ്ങൾ കാണുന്നതാണെ 50 രൂപ കൂടുതൽ വന്നാലും സന്തോഷം. അണ്ണാ ഓക്കെ ഓക്കെ ൂറല്ല ഒരാൾ 300 രൂപ 300 അണ്ണാ നമ്മളെ ചേട്ടായ്ക്ക് 1 കിലോ വരാൻ കൊടുത്തേ, ചേട്ടായ്ക്കൊക്കെ 1 കിലോ വരാൻ കൊടുത്ത് പിടിച്ച 1 കിലോ വരാൻ 1 കിലോ
കരിമീൻ വെള്ളത്തിയൊക്കെ എടുത്ത് ഫ്രണ്ടോട്ട് വീടാ. ശരിയാണോടാ? നമ്മളെ തകോരന് കരിമീൻ കേട്ടാ മീനു കൊണ്ടുപോകട്ടോ. ഒന്നേ മുക്കാൽ വല്ല ഒരാൾ 300 രൂപ. കാരണം അണ്ണൻ പറയുന്ന ഒരാളെടുത്ത് വല്ല ഒരാൾ ഗുണമെണ്ണയുള്ള ഒരാൾ കേട്ടാ എത്ര രൂപ 350 കേട്ടാകുമ്പോ 350 എടാ 350 150 350 200 രൂപ കൂട്ടിയുള്ളു പിന്നെ 350 200 550 രൂപ. പാട് വീണ കേട്ടോ, ഇതിനാകുമ്പോ നമ്മള് ഉപേക്ഷിച്ചേക്കു, അപ്പുറത്തോട്ട് കളയുണ്ട്. ഞങ്ങള് നാളെ പിടിക്കും. ഞങ്ങള് 250 രൂപ വലിയ മീനല്ല, 250 രൂപ പച്ച എല്ലാം പടയ്ക്കും. സാധനം വരാലോ വരാല് 250 300 ചെറുത് 250 വലുത് 300 ചേട്ടായി എടുത്തേ ഒന്നും കൂടെ ക്ലോസ് ചെയ്തോടാ, ഒന്ന് കേജ് വരട്ടെ. നമ്മൾ 100 200 ഒക്കെ നമ്മൾ 1 കിലോയും പറഞ്ഞു കൊടുക്കണം കേട്ടാ. അങ്ങനെ ഞങ്ങള് 10 പ്രാവശ്യം തൂക്കാൻ നിർത്തി. ഞങ്ങളെ 15 എത്ര കിലോ വരാല് നമ്മുടെ സഹോദരങ്ങളായതുകൊണ്ട് 250 രൂപ കൊടുത്തേട്ടാ. എന്നും കാണുന്ന ഇവരില്ലെങ്കിൽ നമ്മുടെ പാലമ്മണി ശകലം താമസിപ്പിക്കും. നമ്മളെ സാറാ കേട്ടാ, ഞങ്ങളെ ഹലോ വേണ്ട, ഹലോ ഒരു കിലോ വിളിച്ചു നമ്മളെ കൈക്കൊക്കെ നമുക്കറിയാം എത്ര ഗ്രാമം ഉണ്ടെന്ന് വരും. നമ്മളെ വരാനത്
ചേട്ടാ സാറ് പറയുന്ന നമ്മളെ വെറുക്കി തരും, സാറ് പറയുന്ന നമ്മളെ വെറുക്കി തരും. അല്ലാതെ കാര്യമാണ് കാര്യം. വരാൽ 200 രൂപ 250 രൂപ. ചേട്ടാ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വരാല്, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വരാല്, ഇവിടുന്ന് കാണിച്ചോ, ഇവിടുന്ന് കാണിച്ചോ, ഇവിടുന്ന് കാണിച്ചോ. അല്ല ഇവിടുന്ന് മേടിക്കണ, അല്ല ഇങ്ങ വേണ്ട, അല്ല ഇവിടുന്ന് മേടിക്കണം. സാറേ എന്നാ വേണം? സാറേ സാറേ എന്നാ വേണം? 250 രൂപ. 250 രൂപ വലിയ വരാ, ചെറു 200. ചെറു 200. ആ നോക്കേ ചുമ്മാ, നോക്കേ ചുമ്മാ. വലിയ വരാല് കിലോ 250, ചെറുത് 200. പിന്നെ ചെറുവിനോട് ഒരു വരാൽ എത്രയാലും മുറുത്ത വരാനില്ല, അത് 800 രൂപ ഉണ്ടൊക്കെ. അതൊരു 1 കിലോ തേക്കാം ഇവിടെ ഇല്ല. ആ വരാൽ അണോ തൂക്കിക്കേ, തൂക്കിക്കേ, എത്ര അണോ തൂക്കി അണ മേടിക്കണം. അണ എവിടുന്ന് മേടിക്കും? 250 രൂപ. ഹായ് 250 രൂപല്ലോ വലിയ വരാൽ. നമ്മളെ ഇപ്പം നമ്മളെ കുഞ്ഞം വരാനില്ല, നമ്മുടെ ഇവിടെ കിടക്കുന്നു കിടക്കുന്ന വരാറില്ല. ഇഷ്ടമുള്ള കാര്യം അപ്പൊ ചേഞ്ച് ചെയ്യാതെ കാര്യമായിട്ട് കോരി നോക്കാം. നമ്മൾ ചേർന്ന് അങ്ങനെ തന്നെ കിടക്കണം കേട്ടോ, നമ്മൾ ചേർന്ന് അങ്ങനെ തന്നെ കിടക്കണം, പള്ളത്തിൽ കിടക്കണം. അണ്ണ ഒന്ന് കിട്ടി പിടിച്ചു കൊടുക്കണ, ഇത് നമ്മളെ സഹോദരങ്ങളെ കേട്ടോ, അവർക്ക് 1 കിലോ അത് തന്നെ അവര് പറയുന്ന വരണമല്ലേ പേണെന്നും.
നമ്മളെ സബ്സ്ക്രൈബർ കേട്ടോ അവര് ആ ഓക്കെ പോയിട്ടുവാ പോയിട്ടുവാ തന്നോ തന്നോ അരക്കിലോട്ട് അത് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി അരക്കിലെ ഞങ്ങൾ ആരെങ്കിലും കൊടുക്കണ്ടോ? ഒരു കിലോ ആയിട്ട് എടുക്ക്, 200 രൂപയല്ലേ. അപ്പൊ അത് നോക്കി വെച്ചിട്ട് ഇവിടെ അത് അവരെ കാണിക്കടാ തൂക്കം എത്ര ഉണ്ട്? ചാടി വെള്ളം തെറിപ്പിച്ചല്ലേ. ആ ചാടി 200 എടുത്തു. അവിടെ കരിമീൻ പള്ളത്തി കൊടുത്തു, അവിടെ കരിമീൻ പള്ളത്തി കൊടുത്തു, അവിടെ ചേട്ടായി കൊടുത്തു. ചേട്ടായിക്ക് നമ്മളെ വിശ്വാസത്തില്ല, അപ്പുറം എപ്പഴും തട്ടേ പോയിട്ടാ വന്നത്. അവിടെ കൊടുത്തു, അവിടെ കൊടുത്തു. അണ്ണ തന്നെ ആണോ വേണ്ട? പരാതി 250 രൂപ. ചൂണ്ടി കാണിക്കുന്ന ഒരാൾ 250 രൂപ, ചൂണ്ടി കാണാ കാണിക്കാത്ത 200 രൂപ. അന്ന് ചെറിയ ഒരാൾ 200, വലുത് 250 രൂപ. മേടിച്ചോ, ഇവിടുന്ന് മേടിച്ചോ. ഏ ഇത് അപ്പാപ്പിള കാട്ടാ, ഇത് അപ്പാപ്പിള കാട്ടാ. ഇങ്ങി വാ, തൂക്കുണ്ടല്ലോ. അല്ല വേണ്ട, 200 രൂപയ്ക്ക്, 250 രൂപയ്ക്ക് അണ്ണൻ ചൂണ്ടി കാണിക്കുന്നു. വാ 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 വാ, വളരെ രഹസ്യം. 250 രൂപ കേട്ടാ സാറേ, സാറേ വരാൽ 250 രൂപ അണ്ണാ, 250. ജീവനുള്ളത് വേണം, ജീവനുള്ളത് എടുക്കുക. പുരിയിലെ വരാൻ കൊടുത്ത്, ഇവിടുന്ന് വരാനും എടുത്തോ അല്ല, ഇവിടുന്ന് മേടിച്ചോ കേട്ടോ, ഇവിടുന്ന് മേടിച്ചോ. ആ ദ്രാക്ഷ പെട്ടതോ ചൂണ്ടി കാണിക്കുന്നത് 250, ചൂണ്ടി കാണിക്കാതെ 200. ആ ഇവിടെ കൊടുത്തു, വലുത് 250 രൂപ, ചെറു 200 രൂപ. ചൂണ്ടി കാണിക്കുന്ന വരാലിന് 250 രൂപ. ആ നിങ്ങൾ ചൂണ്ടി കാണിക്കുന്ന വരാല് പിടിച്ചു തരും, 250 രൂപ കിലോ. കിലോ കേട്ടാ, സ്വർണ്ണമല്ല കിലോ. ചൂണ്ടി കാണിക്കാതെ വരാല് 200 രൂപ, ചൂണ്ടി കാണിക്കുന്ന വരാലിന് 250 രൂപ കിലോ. ആ വലിയ വരാലിന് 250 രൂപ. പരാതി ആകത്തില്ല ഇവിടുന്ന് മേടിച്ചു കേട്ടാ. ചൂണ്ടി കാണിക്കുന്ന വരാലിന് 250 രൂപ കിലോ. ആ അതെ, നമ്മുടെ സഹോദരൻ എത്തിയിരിക്കും കേട്ടാ. 200 രൂപ.
അതെ അതിനെടുത്ത് വേറെ എന്താ എന്താ കേട്ടേ അത് തന്നെ വരും.
നിങ്ങളിപ്പോ പറയുന്നത് കൊണ്ട് ചേർന്നു ഒരു കിലോ ആ കാര്യങ്ങൾ ഇട്ടകട്ടെ. അപ്പൊ ഞാൻ ബുദ്ധിമുട്ട് പോകാം. ഓരോ ഞാൻ സ്വർണം നോക്കിയെന്നും പറഞ്ഞ് ആ കാര്യം ഒന്നും കുറിക്കില്ല. ആ മൂലക്ക് ഒരു കാര്യം അല്ല, അപ്പം ഒരുപാടാവട്ടെ. ഇപ്പൊ ഒരു കിലോ ഓൾറെഡി ഉണ്ട്. ഒരു കിലോ മുന്നൂറ് രൂപ മുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോ ബുദ്ധിമുട്ട് വരുന്നില്ല. എവിടെ കൊടുത്തു എവിടെ കൊടുക്കും? അതെ 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 ഒരു കിറ്റിങ് എടുത്തേ ചങ്കര, ഒരു കിറ്റിങ് എടുത്തേ. അച്ഛനും കൊടുത്തേ, അച്ഛനും കൊടുത്തേ, അച്ഛനും കൊടുത്തേ, അവിടെ കൊടുത്തേ. ആരാ വരാനും മേടിക്കാവില്ല എങ്കിൽ വന്ന്. ഒരു കിലോ ഒരു കിലോ ഒരു കിലോ ഒരു കിലോ തരാം തരാം തരാം. താഴത്തോട്ട് നീ പിടിക്കണ്ട, ഞാൻ കൊടുത്തിക്കോളാം. ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മേടിച്ചോ. ഇരുന്നൂറ്റി ഇരുപത് മേടിച്ചോ. ഇരുന്നൂറ്റി ഇരുപത് മേടിച്ചോ. ഇരുപത് മേടിച്ചോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും തീപ്പ് ഒരു കച്ചവടം വരുന്ന കേട്ടോ. ടക്ക് 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 എന്നും പറഞ്ഞ് നമ്മളെ ഇല്ല ഒരു കിലോ എടുക്കട്ടെ. ചെറിയവരാ ചെറിയവരാ കഴിഞ്ഞെണ്ണ ഹൗസ് ബോട്ടെ കയറിയാ വില കൂടുതലാ കേട്ടാ. ഹൗസ് ബോട്ടെ കയറിയാ വില കൂടുതലാ. ഇവിടുന്ന് മേടിച്ചോ, ഇവിടുന്ന് മേടിച്ചോ, ഇവിടുന്ന് മേടിച്ചോ. നമ്മളെ ചേട്ടായി ഒക്കെ മീൻ കൊണ്ടുപോകുന്നു കേട്ടാ. പ്രിയമാറും രാഹുലൊക്കെ ഇപ്പഴാ വരുന്നത്. അപ്പൊ നമ്മളെ വരാൻ ഏകദേശം കണ്ടാ ഇനിയിപ്പോ ഒരു കിലോ ഒന്നര കിലോ വരാനേ ഉള്ളു. നമ്മക്ക് നമ്മളെ ചേട്ടായിലൊക്കെ വരാൻ വന്നിരിക്കുകയാണ്. ഓ നല്ല തീരുവ വരാലാട്ടാ. ഇനി വന്ന് ഇനി വന്ന് മുന്നൂറാണ് വരാൻ. ഒരെണ്ണം ഒന്ന് മുന്നൂറ്, ഒരെണ്ണം ഒന്ന് മുന്നൂറ്, ഒന്ന് ഇരുന്നൂറ്, ഒന്ന് നൂറ്റമ്പത് വീതം ഒക്കെ വരും ഈ വരാല് കേട്ടാ. ഈ വരാല് കിടപ്പാ.
പറയാ ഈ പാടം വേറെ ഈ പാ ഈ പാടം ഏതാണ് ഇനിയിപ്പോ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നത്. ഈ വരാൽ ഏത് പാടത്തെയാണെന്ന് ഇനിയിപ്പോ നമുക്ക് ഇനി കണ്ടുപിടിക്കണം. കാരണം ഒരെണ്ണം ഒരു കിലോ ഒന്ന് ഇരുന്നൂറ് ഒന്ന് 150 നമ്മളെ ചേട്ടായിയൊക്കെ പോണ പാടം ഒന്ന് കണ്ടുപിടിക്കണ്ട. വരാല് കണ്ട ഒരെണ്ണം ഒരു കിലോ 120 പാടം ഒന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. രാവിലെ ആ കരിമീൻ എവിടോട്ടോ ഇത് എവിടോട്ടി പ്രത്യേക കാല് എവിടോട്ട് വരാല് കൊല്ല് വരാല് കിലോ 200 രൂപയുള്ളൂ 200 രൂപ അല്ല ഇങ്ങോട്ട് നോക്കി 200 രൂപയുള്ളൂ കിലോ 200 രൂപ ഇനി വന്നു ഇനി വന്നു ഇവിടെ മേടിച്ചു ഇവിടെ മേടിച്ചു ഇവിടെ മേടിച്ചോ ഇനി വന്നു അതെ എന്നാ ചെയ്യണ്ട സവരാ വരാൻ എന്നാ വില അത് തട്ട് വരെ 200 രൂപ കച്ചവടമൊക്കെ മുറക്ക് കിടപ്പുണ്ട് നമ്മളെ സഹോദരങ്ങളാട്ടാ നമ്മളെ സഹോദരങ്ങളാ അവര് വാ മേടിച്ചോ ഓക്കേ ആ ഓക്കെ വാ 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 ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ അണ്ണാ 200 രൂപയുള്ളൂ 200 രൂപ ചേർവി അച്ഛാ എന്നാ പറഞ്ഞു അറിയണ്ടേ നമ്മളെ ആ ബാലൻസ് കിടന്ന നമ്മളെ ഇല്ല ആ കത്തവരാലാണ് സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നതാണ് നമ്മളെ ആ ലാസ്റ്റ് കിടന്ന വരാല് 200 രൂപയൊക്കെ മേടിച്ചു തന്നോട്ടോ തന്നോട്ടോ പിന്നെ പറയൂ കേട്ടോ അണ്ണല്ലേ നമ്മളെ ആ വരാല് മീനെ കൊല്ലാതെ നമുക്ക് അറിയാക്കാൻ പറ്റുമോ അല്ലല്ല അവിടെ അയ്യോ സോറി ചേഞ്ച് ആണോ
സന്ദീപ് ഭായിമാർ ആരും നമ്മുടെ മീൻ മേടിക്കത്തില്ല കേട്ടാ. ആ മീൻ മേടിക്കത്തില്ല. ഇവരുടെ നാട്ടിലേക്ക് നമ്മൾ ബ്ലോഗ് കൊടുത്തിരുന്നു പറഞ്ഞേക്ക്. ഇവരുടെ നാട്ടിലേക്ക് ഒരു തരം ഒരു നാടൻ വരാൻ ഒരു തരം കിലോ 250 രൂപ തൂക്കിക്കാണിക്കും. 1.5 കിലോ മീനുണ്ട്. നമ്മുടെ സഹോദരന്റെ ഒരു വാള നമ്മുടെ വീടിനടുത്തുള്ള കേട്ടോ, നമ്മുടെ സുഹൃത്തുക്കളെ അവൻ ആ വാള മേടിക്കും. ഒരു കിലോ എടുക്കാനാണോ? ഒരു കിലോ എടുക്കാൻ വരാല്. ഒരു കിലോ വരാനോ അച്ഛൻ? ഒരു കിലോ വരാനോ അച്ഛൻ കൊടുത്ത്? ഒരു കിലോ വരാനോ അച്ഛൻ കൊടുത്ത്? ചൂണ്ടി കാണിക്കുന്ന വരാനല്ല പിടിച്ചു തന്നേക്കോ. ചൂണ്ടി കാണിക്കുന്ന വരാനല്ല. അതാകുമ്പോ ഒരുപാടാവും. ഇട്ടോ ഇട്ടോ ഇട്ടോ. വീട് അത് കുഴപ്പമില്ല. 100 ഗ്രാമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും പറയത്തില്ല. 300 രൂപ മേടിച്ചു അച്ഛൻ്റെ. അച്ഛൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് ഹരി. എവിടെ വീട്? കടക്കരപ്പള്ളി ചേർത്തല. നമ്മളെ നമ്മളപ്പറ ചേർത്തല. അപ്പൊ നമ്മുടെ മീനിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേട്ടാ. നമ്മുടെ വെട്ടം നേരത്തെ ക്ലോസ് ആയി. നമ്മുടെ ചേട്ടച്ചാറിന് നമ്മളൊന്ന് സഹായിച്ചു കൊടുത്തു. അപ്പൊ ചേട്ടച്ചാറിനൊക്കെ മീൻ വാളയും
അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ അപ്പൊ അവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. വിട്ടേക്കാം. നമ്മള് ജോച്ചന്റെ ഒരു വാട്ടച്ചായ അടിക്കാൻ പോകുന്നത്. അപ്പൊ വാട്ടച്ചായക്ക് പൈസ ഒന്നും കൊടുക്കത്തില്ല, പകരം നമ്മുടെ ചേർമീൻ ചീഞ്ഞതാ അത് കൊടുക്കുക. കേട്ട് 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 ജോച്ചൻ കേട്ട് ജോച്ചൻ കേട്ട് അങ്ങനെ കടയുടെ വാതക്ക് ഉളുമ്പ് നമ്മളെ ജോച്ചന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പൊ എന്തേ നമ്മളെ ഇന്നലെ ഉണ്ടായിരുന്നു നമ്മളെ മുടിച്ചേട്ട് കാണാൻ നല്ല മൊത്തം വെട്ടമാണല്ലോ. ഇങ്ങോട്ടൊന്ന് നോക്കി. ആ അതെ ഇപ്പൊ കാണാം കേട്ടാ. മുരളി മുരളി വിൽക്കും. ആ കണ്ട ഒന്ന് പിരിച്ചു വെച്ചാ കണ്ട ഒന്ന് പിരിച്ചു വെച്ചാ. ഇതാണ് മുരളി. നമ്മളെ മുരളി രണ്ട് തെങ്ങിൽ ചെമ്പമ്പലം പെയ്യോ നെടുമുടി. ആ നമ്മളെ കണ്ടില്ലെങ്കിൽ ഉള്ളു പറഞ്ഞിട്ടുണ്ട്. ആ ഉള്ളു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ ഒന്നുകൂടെ വേണം പറയാം. നെടുമുടി മുരളി രണ്ട് തെങ്ങിൽ ചെമ്പമ്പലം പെയ്യോ നെടുമുടി. നെടുമുടി. അപ്പൊ നമ്മളെ മീൻ പിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് വിളിച്ചു പോവാനായിട്ട് ഒരാള് വേണ്ട. നമ്മള് മീൻ തരുന്നോ എന്റെ എല്ലാം തീർന്നു. നമ്മളെ സഹോദരന്റെ മീനും എല്ലാം കഴിഞ്ഞു കേട്ടാ. നമ്മളെ സഹോദരന്റെ മീനും എല്ലാം കഴിഞ്ഞു അവനും വന്നു. അപ്പൊ ഇപ്പൊ ഒരു 5:30 അപ്പൊ ഞങ്ങൾക്ക് ദേ ഇനിയിപ്പം വലയൊന്ന് ഇത് കുടയുണ്ട്. അപ്പം വലയൊന്ന് കുട ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും. ആ ഹലോ.